നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബട്ടർ ബോൾ കേക്കാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹാഫ് കപ്പ് വീറ്റ് ഫ്ലോറും ഹാഫ് കപ്പ് മൈദയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വീറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് കാൽ കപ്പ്. പിന്നെ ബട്ടർ 2 ടേബിൾ സ്പൂണും വാനില എസൻസും പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മുട്ട, പാൽ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് ബ്രൗൺ ഷുഗർ കൂടി ഇട്ട് നല്ലപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനകത്ത് ബീറ്റർ യൂസ് ചെയ്യേണ്ട കാര്യമേ വരുന്നില്ല. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് ഫോർക്കും വിസ്കും ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിലേക്ക് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇതിനകത്ത് ബീറ്റർ വേണ്ട, വിസ്ക് മാത്രം മതി. നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ബീറ്റ് ചെയ്ത് അതിലേക്ക് നമുക്കിനി ഈ ഫ്ലോർ കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് വീറ്റ് ഫ്ലോറും മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ഞാനിതിലേക്ക് വീറ്റ് ഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. 1/2 കപ്പ് വീറ്റ് ഫ്ലോറും പിന്നെ 1/2 കപ്പ് മൈദയും കൂടി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ നന്നായിട്ട് യോജിപ്പിക്കുകയാണ്. നല്ലപോലെ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. അവന് വെള്ളം ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വാനില എസൻസ് 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ട് അത് നമ്മൾ ഇതിനകത്ത് ഉണ്ണിയപ്പച്ചട്ടി തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് അതിൻ്റെ പാതിയോളം പാതിയോളമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ നല്ല പൊങ്ങി വരുന്നതുകൊണ്ട് പാതി മാത്രമേ ഒഴിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ശരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കുഞ്ഞ് ഷേപ്പായതുകൊണ്ടും നല്ല ഇഷ്ടപ്പെടും. ഇതിൽ നമ്മൾ കൊയിലെഗൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. വീറ്റ് ഫ്ലോർ മാത്രം ചേർത്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഇതായിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ാണ് ചെയ്തത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡ് ശരിക്കും നോർമൽ കേക്ക് പോലെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. നല്ല സോഫ്റ്റാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം.